السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الواحد القهار، مكبر الليل على النهار، والصلاة والسلام على خير الأبرار محمد صلى الله عليه وسلم وعلى آله وصحابه الأخيار. أما بعد، بهمانيراي سهودري سهودرا ماري، ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ലമ്മാ നസലത്തിൽ ആയ അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഷഖ ദാലിക അലാ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖാലു أينا لا يظلم نفسه؟ فقال رسول الله صلى الله عليه وسلم: ليس كما تظنون، إنما هو كما قال لقمان لابنه: يا بني لا تشرك بالله إن الشرك لظلم عظيم. رواه مسلم. إمام مسلم رپورٹ ചെയ്തിട്ടുള്ള عبد الله بن مسعود رضي الله عنه നിന്ന് വേദനം ചെയ്യപ്പെടുന്ന വളരെ ശ്രദ്ധേയമായ ഗൗരവമേറിയ ഒരു വചനമാണിത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വിശുദ്ധ ഖുർആനിലെ അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, സത്യവിശ്വാസം കൈക്കൊള്ളുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അക്രമം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ എന്ന സൂറത്തു അൻആമിലെ 82-ാമത്തെ വചനം അവതരിച്ചപ്പോൾ സഹാബികൾക്ക് വലിയ പ്രയാസമായി അത് അനുഭവപ്പെട്ടു. നമ്മുടെ മാതിരിയല്ലല്ലോ അവർ. അവർ ചോദിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകനോട്, അയ്യുനാലായതിലും മുനഫ്സ, സ്വന്തത്തോട് അക്രമം ചെയ്യാത്തവരായി ആരുണ്ട്? ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ലൈസ ഖമാ തദുന്നൂൻ, സംഗതി നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇന്നമാ ഹുവ കമാ ഖാല ലുഖ്മാനു ലിബ്നിഹി, അത് ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനോട് പറഞ്ഞതുപോലെയാണ്. എന്താ പറഞ്ഞത്? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലദുൽമുൻ അലീം, എൻ്റെ പൊന്നുമോനെ, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, അള്ളാഹുവിന് പങ്കാളികളെ വെക്കുന്നത് മഹാ അക്രമമാകുന്നു. സൂറത്തു ലുഖ്മാനിലെ 13-ാമത്തെ വചനം. ഇതാണ് ഈ ഹദീസിൻ്റെ സാരം. വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ ഹദീസ് പരാമർശിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. മനുഷ്യൻ ചെറുതും വലുതുമായ പലതരം പരീക്ഷണങ്ങൾക്ക് വിധേയനാകുന്നു. ചിലപ്പോൾ നന്മയിലൂടെയായിരിക്കും ആ പരീക്ഷണം, മറ്റു ചിലപ്പോൾ തിന്മയിലൂടെയായിരിക്കും. സുഖം, അസുഖം, സന്തോഷം, സന്താപം, ക്ഷേമം, ക്ഷാമം, രോഗം, ആരോഗ്യം, വിശ്വാസം, അവിശ്വാസം തുടങ്ങി പല പല മേഖലകളിലൂടെയും പരീക്ഷണങ്ങളുടെ കയറ്റവും ഇറക്കവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. സുഖങ്ങളിലും ക്ഷേമങ്ങളിലും മതിമറന്ന് ജീവിക്കുന്നത് ശരിയല്ല. പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും നിരാശയിൽ ആപതിച്ച് ടെൻഷനടിച്ച് അവിവേകത്തിലെത്തുന്നത് ഒട്ടും ഭൂഷണമല്ല. എന്നും സുഖത്തിലാറാടി അമരനായി ജീവിക്കാൻ ഒരിക്കലും സൃഷ്ടികളായ നമ്മൾക്ക് കഴിയില്ല. ഈ ഐഹിക ജീവിതം താൽക്കാലികമാണ്. നമ്മളും ഇവിടെയുള്ള വിഭവങ്ങളും അതുപോലെ താൽക്കാലികം തന്നെയാണ്. പരലോകമാണ് അനശ്വരം. അവിടേക്കുള്ള വിഭവ സമാഹാരമാണ് ഇവിടുത്തെ നമ്മുടെ ലക്ഷ്യം. അള്ളാഹുവിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖേന മാനവ സമൂഹത്തിന് ലഭ്യമായ സത്യവിശ്വാസവും സൽക്കർമ്മവുമാണ് നാം സ്വീകരിക്കേണ്ടത്. മറ്റ് ജീവിത വീക്ഷണങ്ങൾക്ക് ഒന്നും സ്ഥായിയായ ഭാവമില്ല. അതുമാത്രമേ നമ്മളെ സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും കൊണ്ടുപോവുകയുള്ളൂ. സത്യവിശ്വാസത്തിൽ പ്രഥമവും പ്രധാനവുമായ വിഷയം തൗഹീദ് തന്നെയാണ്. ഈ ഭൂലോകത്ത് വിവിധ കാലങ്ങളിലായി വിവിധ ജനപഥങ്ങളിൽ നിയോഗിതരായ പ്രവാചകന്മാർ അഖിലവും പ്രബോധനം ചെയ്തതിൽ അതിപ്രധാനം തൗഹീദ് തന്നെയാണ്. യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, മറ്റൊന്നിനെയും ആരാധിക്കാതിരിക്കുക, ഈ തത്വം ജീവിതത്തിൽ മുഴുവൻ പ്രയോഗവൽക്കരിക്കാൻ മനുഷ്യർ ബാധ്യസ്ഥരാണ്. അത് പഠിപ്പിക്കാനാണ് പ്രധാനമായും പ്രവാചകന്മാരുടെ നിയോഗം. അതിനുവേണ്ടിയാണ് അവരുടെ ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ചത്. ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ഞാൻ അവിടെ നിന്ന് അവരിൽ നിന്ന്
ഒരു രിസുക്കും ആഗ്രഹിക്കുന്നില്ല, ഉപജീവനവും ആഗ്രഹിക്കുന്നില്ല. അവർ എനിക്ക് ഭക്ഷണം നൽകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും അള്ളാഹു തന്നെയാണ് ഉപജീവനം നൽകുന്നവനും ശക്തനും പ്രബലനും എന്ന് സൂറത്തു ദാരിയാത്തിലെ 56 57 58 വചനങ്ങൾ. ആരാധനയുടെ വിഷയത്തിൽ മനുഷ്യരിൽ വലിയൊരു വിഭാഗവും വ്യതിചലനത്തിന് വിധേയരാണ്. അവർ പലതിനെയും ആരാധിക്കുന്നു. മലക്കുകൾ, ജിന്നുകൾ, പ്രവാചകന്മാർ, വലിയകൾ, മൂർത്തികൾ, ആൾ ദൈവങ്ങളായ ബാബമാർ, ബീബിമാർ, അമ്മമാർ, ദേവിമാർ, മരങ്ങൾ, മൃഗങ്ങൾ, പറവകൾ, പുഴകൾ, തീ, കാറ്റ് തുടങ്ങി അചേതനവും, സൂര്യൻ, ചന്ദ്രൻ തുടങ്ങി അചേതനവും സചേതനവും ദൃശ്യവും അദൃശ്യവുമായ സകലതും ആരാധ്യ വസ്തുക്കളാണ്. ഇതൊരു ദയനീയമായ അവസ്ഥ തന്നെയാണ്. ഏറ്റവും വലിയ അക്രമവും അനീതിയും അധർമ്മവുമാണ് ശിർക്ക്. അള്ളാഹു ഏറെ വെറുക്കുകയും പൊറുക്കുകയില്ല എന്ന് പറയുകയും ചെയ്ത വിഷയമാണത്. അതൊരിക്കലും പൊറുക്കാത്ത പാപമാണ്. വിശ്വാസിയുടെ ജീവിതത്തിൽ ഒട്ടും അത് തൊട്ടു തീണ്ടിക്കൂടാ, ഒരു തലത്തിലും ഒരു തരത്തിലും. വൻകുറ്റങ്ങളിൽ ഒന്നാമതായി എണ്ണിയിട്ടുള്ളത് ശിർക്കാണ്. ശിർക്കുണ്ടാക്കുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച് ഖുർആൻ വ്യക്തമാക്കാതിരുന്നിട്ടില്ല. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുമെന്നത് തന്നെയാണ്. തീർച്ചയായും നിനക്കും നിൻ്റെ മുമ്പുള്ളവർക്കും സന്ദേശം നൽകപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിൽ നീ പങ്കാളിയെ ചേർക്കുന്ന പക്ഷം തീർച്ചയായും നിൻ്റെ കർമ്മം നിഷ്ഫലമായി പോവുകയും തീർച്ചയായും നീ നഷ്ടക്കാരുടെ കൂട്ടത്തിലാവുകയും ചെയ്യും എന്നത് തന്നെയാണ്. അള്ളാഹുവോട് വല്ലവനും പങ്കുചേർക്കുന്ന പക്ഷം അവൻ ആകാശത്ത് നിന്ന് വീണവനെപ്പോലെയാകുന്നു. അപ്പോൾ പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ കാറ്റ് അവനെ വിദൂര സ്ഥലത്തേക്ക് കൊണ്ടുപോയി തള്ളുന്നു തുടങ്ങിയിട്ടുള്ള എത്രയോ വിശുദ്ധ ഖുർആനിക വചനങ്ങൾ. തന്നെയുമല്ല, സ്വർഗം നിഷിദ്ധവും നരകം നിത്യവാസകേന്ദ്രവുമായി തീരും. അള്ളാഹുവോട് വല്ലതും വല്ലവനും പങ്കുചേർക്കുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കുന്നതാണ്, നരകം അവൻ്റെ വാസസ്ഥലമായിരിക്കുകയും ചെയ്യും. അക്രമികൾക്ക് സഹായിയായി ആരും തന്നെ ഇല്ല എന്ന് സൂറത്തുൽ മായിദയിലെ 72-ാമത്തെ വചനം. ശിർക്ക് ഇഹലോകത്തും പരലോകത്തും നഷ്ടങ്ങൾ മാത്രമേ വരുത്തുകയുള്ളൂ. അതേസമയം തൗഹീദ്, അതിലധിഷ്ഠിതമായ ജീവിതം, ഇരുലോകത്തും അന്തസ്സുള്ള ജീവിതമാണ് നൽകുക. നരകമുക്തിയും സ്വർഗപ്രവേശവും സർവോപരി അള്ളാഹുവിൻ്റെ തൃപ്തിയും കൈവരിക്കാനത് വഴി അത് വഴിയൊരുക്കും. അത്യുന്നതനായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ടും അവനെ സ്മരിച്ചുകൊണ്ടും ജീവിതം ഭദ്രമാക്കുന്നവരെക്കുറിച്ച് ആണ് അള്ളാഹു പറഞ്ഞത്. വിശ്വസിക്കുകയും അവരുടെ വിശ്വാസത്തിൽ അക്രമം അഥവാ ശിർക്ക് കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത്. അവർ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചവർ. ഇവിടെ അക്രമൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ച ശിർക്കിനെ കുറിച്ചാണെന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകനോട് ഉപദേശിച്ച ഉപദേശം കോട്ട് ചെയ്തുകൊണ്ട് ശിർക്കെന്ന അക്രമത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ വചനം നാം ആദ്യം മനസ്സിലാക്കിയുണ്ടായി. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിശ്ചയദാർഢ്യമുണ്ടാകണം. എല്ലാം അള്ളാഹുവിൻ്റെ അറിവോടും അവൻ്റെ തീരുമാനവും നിർണയപ്രകാരവുമാണ് സംഭവിക്കുന്നത് എന്ന്. ഇതാണ് അവനിലുണ്ടാകേണ്ട നിശ്ചയദാർഢ്യത. അവൻ്റെ അടിമയായ എനിക്ക് അവൻ നിശ്ചയിച്ചതെന്തും സംഭവിക്കും. അവൻ നിശ്ചയിച്ചതേ സംഭവിക്കൂ. അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊരിക്കലും ബാധിക്കുകയില്ല. അവനാണ് ഞങ്ങളുടെ യജമാനൻ. അള്ളാഹുവാണ് സത്യവിശ്വാസികൾ, അള്ളാഹുവിലാണ് സത്യവിശ്വാസികൾ ഭരമേൽപ്പിക്കേണ്ടത് എന്ന വിശുദ്ധ ഖുർആൻ്റെ വചനം. അതുപോലെ ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയോ യാതൊരാപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല. അതിനെ നാം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞതായിട്ടല്ലാതെ. തീർച്ചയായും അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ളതാകുന്നു. ഇങ്ങനെ നാം ചെയ്തത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കുവാനും നിങ്ങൾക്കവൻ നൽകിയതിൻ്റെ പേരിൽ നിങ്ങൾ ആഹ്ലാദിക്കാതിരിക്കുവാനും വേണ്ടിയാണ്. അള്ളാഹു യാതൊരു അഹങ്കാരിയെയും ദുരഭിമാനിയെയും ഇഷ്ടപ്പെടുകയില്ല. സൂറത്തുൽ ഹദീദിലെ 22-23 വചനങ്ങൾ. ഇവിടെ തൗഹീദും തഖ്ദീറും തമ്മിൽ അഭേദ്യ ബന്ധമാണുള്ളത്. ലഭ്യതയിൽ അതിരുവിട്ട് ആഹ്ലാദം വേണ്ട, കിട്ടാത്തതിൽ അലോസരവും
നിരാശയും ആവശ്യവുമില്ല. അള്ളാഹുവിൻ്റെ വിധി വ്യവസ്ഥയിൽ ദൃഢവിശ്വാസമുള്ളവനാകണം വിശ്വാസി. അള്ളാഹു തടഞ്ഞത് നൽകുന്നവനും അവൻ നൽകുന്നത് തടയുന്നവനുമില്ല എന്ന ഉറച്ച ബോധമുണ്ടാകണം. അള്ളാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വ ലാ മുഈത്തിയ ലിമാ മനഅത എന്നത് ചൊല്ലാൻ മാത്രമുള്ളതല്ല, പ്രയോഗവൽക്കരിക്കാൻ കൂടിയുള്ളതാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നില ശരിയാമണ്ണം നേരെ ചൊവ്വേ നിലക്കൊള്ളുന്നവർക്ക് അള്ളാഹുവിൻ്റെ പരിഗണനയും പരിരക്ഷയും ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹുവിനെ കൈവിട്ടാൽ അള്ളാഹുവും നമ്മളെ കൈവിടും, അതോടെ നാം ഒന്നുമല്ലാതായി മാറും എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുക. അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ കുറ്റമറ്റ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുന്ന, ഷിർക്കിൻ്റെ ലാഞ്ഛന ജീവിതത്തിൽ വരുന്നില്ല എന്നുറപ്പു വരുത്തിക്കൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളും വിശ്വാസിനികളുമായി തീരാൻ ശ്രമിക്കുക. അള്ളാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. വാഹു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.